ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിവിടെ യു എ ഇ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് ദിവസം അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ദിവസം പോയ ഔട്ടിങ്സൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ ഈ ഒരു ഡിസംബർ 5 കഴിഞ്ഞ ഡിസംബർ 5 വൈക്കത്തഷ്ടമിയായിരുന്നു. അപ്പോൾ അവിടെ പോകാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു വ്ളോഗിൽ തീർത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്ളോഗാണ്, എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അബുദാബിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കസിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ അവിടെ ചെന്നു, കുറേ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം പ്ലേ ഏരിയയിലൊക്കെ പോയി അവരുടെ കുറച്ച് എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹരിശരൻ്റെ മ്യൂസിക്കൽ ഷോ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ മ്യൂസിക്കൊന്നും എൻജോയ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യമേ അവരെ പ്ലേ ഏരിയയിലൊക്കെ കൊണ്ട് പോയി നല്ല ഹാപ്പിയൊക്കെ ആയിട്ട് വെച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കുട്ടികളായിരുന്നു. ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു അബുദാബി. അവിടെ വച്ച് ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പ്രോഗ്രാം നടന്നത് റൂഫിൽ ഉള്ളൊരു ഫ്ലോറിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ കുറേ ആസ്വദിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പ്രോഗ്രാമൊക്കെ കുറേ നേരം കണ്ട് ആസ്വദിച്ച് നല്ല ട്രാഫിക്കിലൊക്കെ പെട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. നല്ല പാൽക്കപ്പയൊക്കെയുള്ള തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും സത്യത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. ആ ഒരു സങ്കടമൊക്കെ നമ്മളിതാ ഇനി പോകുന്നിടത്ത് നമ്മളത് തീർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അബുദാബിയിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഇതിവിടെ നമ്മുടെ കേരളോത്സവം നടക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കേട്ടാൽ അറിയില്ലേ. നമ്മളിപ്പോൾ നാട്ടിലാണോ ദുബൈയിലാണോ നിൽക്കുന്നതെന്ന് നല്ല ഡൗട്ട് തോന്നും. നമ്മളിവിടെ ദുബൈയിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് സ്കൂളിൽ വച്ചിട്ടായിരുന്നു നടത്തിയെന്നുള്ളത് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വച്ചിട്ട് നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു അടിപൊളി ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ച ഗാനമേളയും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. എല്ലാ വർഷവും നടത്തുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ
ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, കുട്ടികൾക്കൊക്കെ നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെയൊക്കെ ഒരു സങ്കടമൊക്കെ തീർത്ത് ഞങ്ങൾ നന്നായിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ്മെൻറ്റ് ചെയ്തു. പിന്നെ ഇവിടെ തെരുവ് നട നടക്കുകയാണ്, കണ്ടില്ലേ തെട്ടുകട. ഒന്നും ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വോയിസ് ഓവർ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ കണ്ട് നോക്കുക, തിരുവനാടമൊക്കെ കണ്ട കാലങ്ങൾ മറന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാനങ്ങനെ രാത്രി ടൈമിലൊന്നും ഉത്സവങ്ങളൊന്നും കൂടാനങ്ങനെ പോയിട്ടില്ല. ഒരു നമ്മളൊരു സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ കയറുന്ന വരുമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇവിത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോയൊരു ഉത്സവം തന്നെയായിരുന്നു. ഇവിടെ തെരുവനാട് നടക്കുകയാണ്. പിന്നെന്താ പറയുക, തൊട്ടപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു കടകൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു മേള തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു, നമുക്കൊന്നും അടുത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവരെയും നോക്കി നമുക്ക് ക്യാമറ മാത്രമായിട്ട് പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അമ്പലത്തിലെ ഉത്സവങ്ങൾ പോലെ തന്നെ എന്താ പറയുക, ഐസ് മുല്ല പൂതൊക്കെ വിൽക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഒരു സൈഡിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ നല്ല പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, മാപ്പിളപ്പാട്ട്, എന്താ പറയുക, ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. കണ്ടില്ല, ആയുർവേദ ചുക്ക് കപ്പി, കുഞ്ഞു കുഞ്ഞു കുട്ടി വളകളുടെ കട, അങ്ങനെ എന്നാ കുടുംബശ്രീ തട്ടുകട എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി കുട്ടി കടകളൊക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ജീവനില്ലാത്ത ആനയാണ് കേട്ടോ. എല്ലാവരും അത് അവിടെ ചെന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അമ്പലത്തിൽ ചെന്ന് പോയിട്ട് ഒരു പ്രതീതിയൊക്കെ എനിക്ക് തോന്നി. ദാ ഇവിടെ ബാലവേദി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്കൊക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗാനമേള നടക്കുന്ന അതിനുവേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. പക്ഷേ നല്ല ലേറ്റായിട്ടായിരുന്നു തുടങ്ങിയത്. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാനമേളയൊന്നും കാണാൻ പറ്റിയില്ല, എങ്കിലും നല്ല തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് നമ്മൾ ഒരു അഷ്ടമി കണ്ട് വന്ന പ്രതീതി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഗാനമേളയ്ക്കൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഫുള്ള് റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ 3 ദിവസവും തീർന്നു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയും വേണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണുക. പിന്നെ എന്താ പറയുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
അങ്ങനെ നമ്മുടെ 3 ദിവസത്തെയും അവധി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം അബുദാബി യാത്ര, ഒരു ദിവസം ഈ ഒരു ഉത്സവം, പിന്നെ ഒരു ദിവസം ഫുൾ റെസ്റ്റ്. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ അവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നും ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്നെനിക്ക് ഞാൻ വിചാരിക്കുന്നു. അത്രയ്ക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇവിടെയൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.